ബിഗ് ബോസ് സീസൺ ഫൈവ് ഇന്നലെ ഇപ്പോൾ ലാലേട്ടൻ വന്നു അപ്പോൾ ശനിഞ്ഞാറും ഉണ്ടാവില്ല അപ്പോൾ ഇന്നലെയും കൂടി ലാലാട്ടൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുശേഷം ക്യാപ്റ്റൻസിയും അടുക്കള കാര്യങ്ങളും പിന്നെ കുറച്ച് ഗോപികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാഗർ സൂര്യ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്ര ദിവസം അത് പറയണോ വേണ്ടെന്നുള്ളൊരു അങ്ങനെ മനസ്സിലങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനത് പറയാമെന്ന് പറഞ്ഞിട്ട് ലാലാട്ടനടുത്ത് പറയുന്നുണ്ടായിരുന്നു ഗോപിക്ക് കൈ വയ്യാതിരിക്കുകയാണല്ലോ അതായത് കഴിഞ്ഞൊരു ടാസ്കിൽ കൈ എന്തോ ഒരു പ്രോബ്ലം ആയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ സാഗർ അമ്മിയിലെന്തോ അരയ്ക്കണ സമയത്ത് ഗോപിക്ക് വന്നിട്ട് ഞാൻ അരച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് കൈ വയ്യാതിരിക്കുകയല്ലേ അതുകൊണ്ടില്ല ഞാൻ ചോറൊക്കെ വാരി തരുന്നെന്ന് പറഞ്ഞിട്ട് സാഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോപിക്ക് ഇല്ല വേദന ഇല്ല ഞാൻ 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 അരച്ചു തരാ എന്നുള്ളൊരു ബേസിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സാഗറിൻ്റെ സംശയം ഇപ്പോൾ വേദന ഇല്ലാത്ത ആൾ പിന്നെ എന്തിനാ അങ്ങനെ ചോറ് ചോറ് ഇങ്ങനെ അതായത് ഞാൻ വാരി കൊടുക്കുകയല്ലോ അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അതെനിക്കിഷ്ടം കൊണ്ടാണെന്ന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് വന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എന്തുദ്ദേശിച്ചിട്ടാണെന്നുള്ളത് മനസ്സിലായില്ല ഇതിപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കില്ലേ ഇത് പുറത്ത് പോകുന്നത് എന്നുള്ളൊരു പേടിയുണ്ട് സാഗറിന് അപ്പം അതുകൊണ്ടാണ് ലാലേട്ടനോട് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇതിനുള്ള മറുപടി ആയിട്ട് ഗോപിക്ക് പറഞ്ഞത് കൈക്ക് വയ്യായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അപ്പോൾ ആ സമയത്ത് വേദന ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അരച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ ചോറ് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് കുഴച്ച് തന്നു കഴിഞ്ഞാൽ എന്താ പറയുക സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാലോ എന്നൊരു ബേസിലാണ് പറഞ്ഞത് അല്ലാതെ അതിൽ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അതൊരു ഗെയിം പ്ലാനിങ് ഒന്നും അല്ല എന്നുള്ളൊരു ബേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജുനൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിക ജുനൈസിനോട് പറഞ്ഞത് സാഗർ വാരി കൊടുക്കുന്നത് അതായത് ഗോപിക്ക് ചോറ് വാരി കൊടുക്കുന്നത് ബാക്കിയുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് ഗോപിക ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്തിനാണ് അങ്ങനെ നുണ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജുനൈസിനോട് പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ജുനൈസ് പറഞ്ഞതാണോ ഗോപിക പറഞ്ഞതാണോ വെള്ളം എന്നുള്ളത് അറിയില്ല അപ്പം അങ്ങനെ ഒരുപാട് എന്താ പറയുക സീനൊക്കെ ഉണ്ടായി ഗോപിക്ക് ഭയങ്കര ദേഷ്യമായി രണ്ടുപേരോടും സാഗറിനോടും ജുനൈസിനോടും ഭയങ്കര ദേഷ്യമായി ഞാൻ നിങ്ങളെ നല്ലൊരു ഫ്രണ്ട്സായിട്ടേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഈ ചോറ് വരുത്തുന്നതൊക്കെ ഇങ്ങനെ ഒരു വേറെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എൻ്റെ ഭയങ്കര ഒരു ഭയങ്കര ദേഷ്യം വിഷമം ഒക്കെ ആയിട്ടൊരു സീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ജെവിക്ഷനായി ഗോപിക ഔട്ടാണ് അപ്പോൾ ഗോപിക പുറത്ത് പോകാനുള്ള ഒരുക്കായിരുന്നു പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ യാത്ര പറഞ്ഞ് കരഞ്ഞൊന്നുമില്ല വിഷമം ഉണ്ടെങ്കിലും കരഞ്ഞൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരാൻ നോക്കി അപ്പോൾ ആ സമയത്ത് എന്താ പറയുക ജിനേശിനോടും സാഗറിനോടും മാത്രം യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു ഈ ഒരു പ്രശ്നം പുറത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് സോൾവ് ചെയ്തിട്ട് പോവാലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു പക്ഷെ ഗോപിക പറ്റില്ല എനിക്ക് പുറത്ത് പോയാൽ ഇവരുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന് ആവശ്യമില്ല എനിക്ക് താല്പര്യം കാരണം ഞാൻ നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ചോറ് വരുത്തന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പും എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയില്ല എന്നുള്ളൊരു ബേസിൽ ഒരുപാട് പേര് എല്ലാവരും നിർബന്ധിച്ചു പക്ഷേ ഗോപിക്ക് പറഞ്ഞില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോവുകയായിരുന്നു പുറത്ത് വന്ന ശേഷം ലാലേട്ടനോട് സംസാരിച്ചു പിന്നെ അത്രയും ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ദിവസമല്ല അപ്പോൾ അത്രയും ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കെന്തോ ഭയങ്കര വിഷമമായി ഉള്ളിലെ ആൾക്കാരെ ഒന്നും കൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു പിള്ളേരോട്ടും പറഞ്ഞു കാണാൻ പറ്റില്ല കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു റൂൾസ് ഇല്ല കഴിഞ്ഞ തവണ വരെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഉള്ളിലെ ആൾക്കാരെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ ജൂനേഴ്സും സാഗറിനോടും എന്താ പറയുക ആ ഒരു അത്രയും ദിവസത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവളുടെ മനസ്സെന്തോ പെട്ടെന്നൊരു വല്ലാത്തൊരവസ്ഥയെന്ന് തോന്നുന്നു പിന്നെ രണ്ടുപേരോട് സോറി പറഞ്ഞു നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സാഗനോടും ജുലേസിനോടും ഗോപിക്ക് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എന്താ പറയുക യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഗോപിക്ക് പോയ ശേഷം മനീഷ ചേച്ചി ഒരു കരച്ചിലായിരുന്നു കുറച്ച് എന്താ പറയുക പക്ഷേ ആൾ വിഷമത്തി കാര്യങ്ങളതായിരിക്കും പക്ഷേ ആ അപ്പോൾ ഉള്ള ആ കരച്ചിലാണ് അപ്പം സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് കാരണം സെൻറ്റിമെൻസ് ആവാം പക്ഷേ അത് എന്തോ ഒരു എന്തോ അങ്ങനെ തോന്നി അതിനുശേഷം ഒമർ ലുലു പറയുന്നുണ്ടായിരുന്നു എന്തിനാ അവർ ഇങ്ങനെ കരഞ്ഞ ഷോക്ക് കാണിക്കുന്നത് ഇപ്പം മനീഷ് ചേച്ചി ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു കാരണം പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലോക അവസാനിച്ച് പോകല്ലോ പുറത്ത് പോയിട്ടും കാണുമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് വിട്ടാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ചേച്ചിയായിട്ടും പറയുന്നുണ്ടായിരുന്നു അല്ലാതെ ഇത്രയും ദിവസം നിന്നതുകൊണ്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് എന്ത് സെൻറ്റിമെൻറ്റ്സ് എന്ത് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ലെവലിൽ ലുലു ഒമർ സംസാരിക്കണ്ടായിരുന്നു എല്ലാം ഒരു ഷോ കാണിക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒമർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഒമർ ലുലുവിൻ്റെ എന്ന് പറയുന്നത് അഖിൽമാരുകാരാണെന്ന് നിലത്തെ സംസാരത്തിൽ മനസ്സിലായി ഫസ്റ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നു അതിനുശേഷം റിനോഷിനെ ആയിരിക്കുന്നുള്ളൊരു ബേസിലാണ് സംസാരം ഉണ്ടായത് എന്തായാലും നല്ല ഗെയിം പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഒമർ വന്നിരിക്കുന്നത് പിന്നെ റനീഷ സെറീന അളിയൻസ് മൂന്നുപേരും കൂടെ സംസാരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ അലയൻസ് പറയണ്ടായിരുന്നു സെറീന പഴയ പോലെ കുറച്ച് ദിവസം മുമ്പ് കണ്ട ആളല്ല വല്ലാത്ത മാറ്റം പക്ഷേ അതിന് സെറീൻ എന്തൊക്കെയോ തിരിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു അത് കേൾക്കാൻ വൈദ്യ രണീഷ് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു അതിന് ശേഷം എന്താ പറയുക അലയൻസ് സറിൻ്റെ അടുത്ത് കുറേ സമയം പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാറി എനിക്ക് വിഷമവും കരച്ചിലോ എന്തൊക്കെയൊന്നും ഒറ്റയ്ക്ക് വീട് ഞാൻ എൻ്റെ കാല് പിടിക്കാമെന്നൊക്കെ അലയൻസ് അലയൻസിനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ടിരുന്നു പക്ഷേ അലയൻസ് ആണെങ്കിൽ പോകുന്നേ ഇല്ല അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക സാറേ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എൻ്റെ നെഞ്ചത്തോട്ട് നീ കയറി വരേണ്ടത് എൻ്റെ അടുത്ത് വരാതെ സംസാരിക്കുകയെന്നൊക്കെ ഇനിയിപ്പോൾ അത് എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞാൽ എന്ന് എനിക്കറിയില്ല അലയൻസെൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര ഒരു പെട്ടെന്ന് കറിയണോ പെട്ടെന്ന് ചേഞ്ച് ആവുന്നു എന്തൊക്കെയോ ഒരു സ്വഭാവമായിരുന്നു സെറീനെ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ സെറീന എന്തായാലും മനുഷ്യ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഇസും അല്ല ഞാനും ഒറ്റയ്ക്കായിട്ട് പോയി സാ ഇപ്പോൾ ആരോടാണെങ്കിലും സംസാരിച്ച് നിൽക്കില്ല ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവും അത് ഗ്രൂപ്പ് ഇസം ആയതുകൊണ്ടല്ല പുറത്ത് ഒരു നെഗറ്റീവായിട്ടൊന്നും പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് സംസാരിച്ചിരിക്കാത്തത് എന്ന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പറഞ്ഞത് എന്താ പറയുക കള്ളത്തരം മാത്രമാണ് കാരണം സാഗറിനോട് മിക്ക ദിവസങ്ങളിലും ഒറ്റയ്ക്ക് പോയിരുന്നാണ് സംസാരിക്കാറുള്ളത് പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അറിയില്ല പിറ്റേ ദിവസം രാവിലെ അളിയൻസും റനീഷും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ സറിയനോട് പെരുമാറ്റവും സംസാരമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് അലിയൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് വല്ലാത്ത മാറ്റം ഉണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മാറ്റം ഞാനിവിടെ എന്താണെന്ന് പറയുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് അലിയൻസ് പറയുന്നുണ്ട് അപ്പോൾ റനീഷ് പറയുന്നത് ആ ഒരു മാറ്റം ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ നീയും ഉദ്ദേശിക്കണമെന്ന് ചിലപ്പോൾ ഒരു കാര്യം തന്നെ ആയിരിക്കും എന്തായാലും ഞാനും ഇപ്പോൾ പറയുന്നില്ല എന്ന് സംഭവം സാഗറിനോടുള്ള ആണ് ആ ഒരു ഒരു രണ്ടുപേരും ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു അത് നമുക്കിനി വരും ദിവസങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ അവർ തന്നെ പറയണം ഇല്ലെങ്കിൽ എല്ലാവരും അറിയും അപ്പോൾ അത് മനസ്സിലാവുള്ളൂ